എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. മലങ്കര മാർത്തോമ സുറിയാനി സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ഒലിവറ്റ് മീഡിയയിലൂടെ നടത്തുന്ന ഈ 25 നവംബറിൻ്റെ ക്രിസ്മസ് സന്ദേശത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:11 വാക്യത്തിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അലക്സാണ്ടർ പോപ്പ് ഇപ്രകാരം പാടുന്നു, 1000 ഉണ്ണി മഷിഹമാർ 1000 ബേത്ലഹേമിൽ പിറന്നാലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ അങ്ങ് എനിക്ക് ആരുമല്ല. 1000 ഉണ്ണി മഷിഹമാർ 1000 ബേത്ലഹേമിൽ പിറന്നാലും അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ അങ്ങ് എനിക്ക് ആരുമല്ല. അതെ, ജഡ അവതാരം നടക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. ഇല്ല എങ്കിൽ നമ്മൾക്ക് ഈ ക്രിസ്മസ് ഒന്നിനും ഒരു പ്രശസ്തിയില്ല. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ്, പുതിയ ഒരു ഓജസ് നൽകുന്ന ഒന്നായിരിക്കണം. ക്രിസ്മസ് നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം. ഒന്നാമതായി, ക്രിസ്മസ് മനുഷ്യൻ്റെ വേദനകളോടും കഷ്ടപ്പാടുകളോടുമുള്ള ദൈവീക പ്രതികരണമാണ്. ക്രിസ്മസ് ഈസ് ഗോഡ്സ് റെസ്പോൺസ് ടു ഹ്യൂമൻ പെയിൻ ആൻഡ് സഫറിങ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. മനുഷ്യൻ്റെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാൻ ദൈവം സ്വന്തം പുത്രനെ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിപ്പിച്ചു. മനുഷ്യന് മാത്രമേ മനുഷ്യൻ്റെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന അനേക ആൾക്കാരുണ്ട്. എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും വിശപ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നുപോയവരാണെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു നേരത്തെ ആഹാരത്തിനായി വഴിയില്ലാതെ ഒട്ടിയ വയറുമായി കഴിയുന്ന അനേക ആയിരങ്ങളുടെ മധ്യത്തിൽ സമൂഹം മെറുക്കപ്പെട്ട പാപങ്ങളുടെയും ക്യാൻസർ രോഗികളുടെയും മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്മസ് ആണോ നാം ആഘോഷിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്മസ് ഒറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട അനേകരുടെ വേദന പങ്കിടുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ അനുഭവം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, നിന്ദ്യമായതിനോടും ബലഹീനമായതിനോടുമുള്ള ദൈവത്തിൻ്റെ കരുതലാണ് ക്രിസ്മസിലൂടെ സാധ്യമായത്. ക്രിസ്മസ് ഈസ് ഗോഡ്സ് റെസ്പോൺസ് ടു വേഴ്സ് ആൻഡ് വീക്ക്. യേശു ജനിച്ചത് പുൽക്കൂട്ടിലാണ്. നിന്ദ്യമെന്ന് മലിനമെന്ന് ഇന്നത്തെ സമൂഹം വിലയിരുത്തുന്നതായ ഒരു പുൽക്കൂട്ടിൽ. നമുക്കറിയാം, ദൈവദൂതന്മാർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആട്ടിടയന്മാർക്കാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും താണയക്കിടയിൽ കിടക്കുന്നതായ ഒരു സമൂഹം, അവരുടെ മുന്നിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നു. കർത്താവ് പറന്നു എന്നുള്ള സത്വാർത്ഥ കേൾക്കുവാൻ ആട്ടിടയന്മാർക്ക് സാധ്യമായിത്തീർന്നു. ചെറുതാകാം മനസ്സില്ലാത്ത ലോകത്തിന് വെല്ലുവിളിയായി പുൽക്കൂട് നിൽക്കുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പുൽക്കൂട്. ഈ പുൽക്കൂട്ടിലൂടെ ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്ന അനേകരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ക്യാൻസർ രോഗിയുടെ വേഷത്തിൽ, ഒരു കിഡ്നി രോഗിയുടെ വേഷത്തിൽ, ഒരു ജോലിയില്ലാത്ത ഒരു യുവാവിൻ്റെ വേഷത്തിൽ, എല്ലാം നഷ്ടപ്പെട്ട ഇനിയും എന്തെന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്ന അനേകരുടെ വേഷത്തിൽ ഈ ക്രിസ്മസിൽ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. വെറുതെ വൃക്ഷമായി നിൽക്കുന്ന ഒരാൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച ഒരാളല്ല, മറിച്ച് അയാളുടെ ചില്ലകളിൽ ആകാശക്കിളികളെ ചേക്കേറാൻ അനുവദിക്കുമ്പോഴാണ് അയാളുടെ ജീവിതവൃക്ഷം ഫലമണിയുന്നത്. ഈ ക്രിസ്മസ് ആർക്കെങ്കിലുമൊക്കെ അഭയം മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.